ഉത്സവപ്പറമ്പുകളിൽ പോയിട്ടുണ്ടോ? ഉത്സവപ്പറമ്പിൽ ഒരുപാട് സ്റ്റാളുകൾ കാണും, കണ്ടിട്ടുണ്ടോ? ആ സ്റ്റാളുകളിൽ പാത്രങ്ങൾ കാണും വിൽക്കാനായിട്ട്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ കാണും, ഉടുപ്പുകളും മറ്റു സാധനങ്ങളും ഒക്കെ കാണും കുട്ടികൾക്കുള്ള. വളരെ സമ്പന്നരായ ആളുകൾ പോലും ഉത്സവപ്പുറമ്പിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കാതെ പോരില്ലേ? കാറ് നിറച്ച് കറിക്കത്തിയും മറ്റു സാധനങ്ങളും ഒക്കെ കാണും. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഉത്സവപ്പറമ്പിലെ കൂട്ടായ്മയിൽ വെച്ച് വാങ്ങിക്കുന്ന പദാർത്ഥങ്ങൾ, കഴിക്കാൻ വാങ്ങിക്കുന്നത് ഒന്ന്, അത് അന്നേരം അന്നേരം കഴിച്ചു തീരുന്നു എന്ന് വിചാരിക്കാം. വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ചട്ടിയും കലവും ചട്ടുകവും കറുക്കത്തിയും ഒക്കെ, ഉടുപ്പുകളും പൊട്ടാസും മറ്റ് സാധനങ്ങളും ഒക്കെ, അവ തൻ്റെ കുടുംബാന്തരീക്ഷത്തെ കണ്ടാമിനേറ്റഡ് ആക്കുമോ എന്ന്, തൻ്റെ ആഹാരത്തെ കണ്ടാമിനേറ്റഡ് ആക്കുമോ എന്ന്, തൻ്റെ കുട്ടിയുടെ ത്വക്കിനെ, കണ്ണുകളെ, ഇന്ദ്രിയങ്ങളെ കണ്ടാമിനേറ്റഡ് ആക്കുമോ എന്ന്, മതവും ഉത്സവവും വികാരമായി കഴിഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കുമോ? ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി മത്സരിച്ചും കോൺട്രാക്റ്റ് കൊടുത്തും ഉണ്ടാക്കിയ എണ്ണമറ്റ തരം പ്രസാദങ്ങൾ വിഷലിപ്തങ്ങളും കണ്ടാമിനേറ്റഡുമാണോ എന്ന് ആലോചിച്ചിട്ടായിരിക്കുമോ ഭഗവത് പ്രസാദമായി വാങ്ങി കഴിച്ചു കൂട്ടുക? ഒരു വികാരത്തിന്റെ പുറത്തായിരിക്കും. മറ്റത് വാങ്ങിച്ചു, അന്നേരം കഴിച്ചു വന്ന് തീർന്നു നോക്കാം, ഒരു വയറിളക്കോ ഛർദിയോ കൊണ്ട് തീരുമോ നോക്കാം. കാരണം ലഡു പ്രസാദമായിട്ട് വരുന്നുവെങ്കിൽ അതിൽ പച്ചകർപ്പൂരം ചേരും. മരത്തിൽ നിന്ന് എടുക്കുന്നതാണ് കർപ്പൂരം, അത് പച്ചകർപ്പൂരമാക്കുന്ന ഒരു പ്രോസസ്സ് വഴിയാണ്, അതിൽ നിന്ന് കിട്ടാനില്ല. സിന്തറ്റിക് കാംഫറാണ് നമുക്ക് കിട്ടുന്നത്. കാംഫർ മരത്തിൽ നിന്ന് എടുക്കുന്നതായാൽ പോലും ശരീരത്തിൽ അളവ് കൂടിയാൽ അപസ്മാരം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വലിയ ലഡു ഒരു കുട്ടി തിന്നു. ലഡു തിന്നു കഴിഞ്ഞു, കുറേ നേരം കഴിഞ്ഞു, അത് ലഡു ദഹിക്കുന്ന സമയമായപ്പോഴേക്ക് കുട്ടി വീണു, കാലും കൈവിട്ടടിച്ചു, വായിൽ നിന്ന് ഒരേം പതയും വന്നു, പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിശക്കുരൻ ആ കുട്ടിയോട് ചോദിച്ചില്ല, അല്ലെ കുട്ടിയുടെ അമ്മയോടും അച്ഛനോടും ചോദിച്ചില്ല, എന്ത് കഴിച്ചു എന്നൊന്നും ചോദിച്ചില്ല. ഉടനെ തന്നെ ഈ ജിക്ക് വിധേയമാക്കി. അപസ്മാര ലക്ഷണങ്ങളൊന്നും കുട്ടിയുടെ ബ്രെയിനിലില്ല, എപ്പിലെപ്റ്റി ഫോം സീഷറൊന്നുമില്ല. എങ്കിലും ഇരിക്കട്ടെ രണ്ട് ഗുളിക എന്ന് പറഞ്ഞ് രണ്ട് ഗുളിക കുറിച്ചു, ഇനി വരാതിരിക്കാൻ. കുട്ടി ഗുളിക കഴിച്ചു തുടങ്ങി. കുട്ടി വീട്ടിലെത്തി മൂന്ന് ദിവസത്തേക്കില്ല, നാലാം ദിവസം ഒന്നാ ഇനിയിപ്പോൾ ഗുളിക കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് വിചരിച്ച് കൊടുക്കാതായപ്പോൾ അതിൻ്റെ വിഡ്രോവൽ കൊണ്ട് വീണ്ടും വന്നു. പിന്നെ കൊള്ളാവുന്നൊരു ആധുനിക വൈദ്യശാസ്ത്രജ്ഞനെ തന്നെ കുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ പോയി വേറൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഈ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഈ ഗുളികയൊന്നും കഴിക്കേണ്ട, തൽക്കാലം അതിൻ്റെ വിഡ്രോവലാണ്, ഇന്ന പോലെ അത് കൂട്ടി കുറച്ചു കൊണ്ടുവന്ന് ഇവിടെ ആശുപത്രിയിൽ രണ്ട് ദിവസം കിടന്നാൽ മതി, കുറച്ചു കൊണ്ടുവന്ന് കൊടുത്ത് വീട്ടിലേക്ക് വിടുകയും ചെയ്തു. അദ്ദേഹത്തിനൊരു പരിചയമുള്ളത് കൊണ്ട് അദ്ദേഹം ചോദിച്ചു, കർപ്പൂരം അധികം വല്ലോ എത്തിയെന്നു? ഇല്ലെന്ന് പറഞ്ഞു. കർപ്പൂരമായിട്ട് കഴിച്ചിട്ടില്ല, ലഡു കഴിച്ചു എന്ന് പറഞ്ഞു. ഓർമ്മ വന്നപ്പോൾ ലഡ്ഡിൽ ലഡുവിൽ കർപ്പൂരം ചേർക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഒന്ന്, ബിഷഗുരന്മാർ അറിഞ്ഞിരിക്കേണ്ട കോമൺ സെൻസ് പലപ്പോഴും ഇല്ല. രണ്ട്, അച്ഛനമ്മമാർക്ക് ഈ അറിവില്ല. മൂന്ന്, വൈകാരിക തലങ്ങളിൽ ശാസ്ത്ര നിയമങ്ങളൊന്നും ബാധകമല്ല. ലഡു ഉരുട്ടിയവനോ ലഡു ഉണ്ടാക്കിയവനോ ഇതിൻ്റെ കുറ്റമൊന്നും ഏറ്റെടുക്കില്ല. പക്ഷെ കഴിക്കാൻ പോകുന്നവൻ ആലോചിക്കണം, വേണ്ടേ? കുറഞ്ഞ പക്ഷം സാമൂഹിക തലങ്ങളിൽ കൊടുക്കുന്നവയെങ്കിലും ഹൈജീനിക്കാണെന്നും അനാരോഗ്യത്തെ ഉണ്ടാക്കുകയില്ലെന്നും ഉറപ്പ് വരുത്തിയിട്ട് വേണം പുറത്തേക്ക് കൊടുക്കാൻ. സാമൂഹിക തലങ്ങളിൽ അന്നവും മറ്റുള്ളതും കൊടുക്കുമ്പോൾ, അവ പാചകം ചെയ്യാനുള്ളവനെ കൂലിക്ക് നിയമിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ
ദ്രവ്യഗുണമറിയുന്ന ഒരു ആരോഗ്യ ശാസ്ത്രജ്ഞന്റെ മേൽനോട്ടം വേണമെന്ന് ഭരണാധികാരികൾ നിഷ്കർഷം പുലർത്തേണ്ടതാണ്.